ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒബ്രോ മാളാണ്. മിക്കവരും പോയിട്ടുള്ള സ്ഥലമായിരിക്കും ഒബ്രോ മാള്. അപ്പോൾ കുറേ ദിവസം വീട്ടിലിരുന്നപ്പോൾ മോൾക്കൊരാഗ്രഹം പുറത്തു പോകണമെന്ന്, അങ്ങനെ ഞങ്ങൾ ഒബ്രോ മാളിൻ്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മാസ്ക് നിർബന്ധമാണ്, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളൊന്ന് ഒബ്രോ മാളിൽ പോയതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്, ചെറിയ കാഴ്ചകളാണ് കണ്ടു നോക്കും. മാളിലൊക്കെ കോവിഡ് ആയതുകൊണ്ട് തിരക്ക് തീരെ കുറവാണ്. പിന്നെ മോള് ഫോർത്ത് ഫ്ലോർ ലക്ഷ്യമാക്കിയിട്ടാണ് വന്നത്. ഫോർത്ത് ഫ്ലോറിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് കളിക്കാനൊന്നും പറ്റില്ല, ഫുൾ ക്ലോസ് ആണെന്ന്. തിയേറ്റർ അടക്കം ഫുൾ ക്ലോസ് ആണ്, അവിടെ ഒന്നും ഓപ്പൺ അല്ല. ഫോർത്ത് ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടും ഓപ്പൺ അല്ല. മാളിലുള്ള മിക്ക ഷോപ്പിലും 50% ഓഫാണ് ഇപ്പോൾ അവിടെ കൊടുക്കുന്നത്. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു. ഈ സമയത്ത് ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതല്ല. ഇതിപ്പോ താഴത്തെ ഫ്ലോറാണ്. താഴത്തെ ഫ്ലോറിൽ അത്യാവശ്യം തിരക്കുണ്ട്.
സമയത്ത് നമുക്ക് നല്ല റിസ്ക്കാണ് കുട്ടികളെയും കൊണ്ട് മാളിലൊക്കെ പോരുന്നത്. ഇത് മുനമ്പം ബീച്ചാണ്. ചെറായ് ബീച്ചിൽ നിന്ന് കുറച്ച് പോയാൽ മതി മുനമ്പം ബീച്ചിലെത്താൻ. ഇത് ഇപ്പോൾ പോയതല്ല, ക്രിസ്മസിൻ്റെ സമയത്ത് പോയതാണ്. എനിക്ക് ഇവിടുത്തെ ഭാഗങ്ങൾ കുറച്ചേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇതിന് മുമ്പ് അവിടെ ഒരു നടപ്പാതയുണ്ട്, അത് കാണാൻ അതിമനോഹരമാണ്. ആ നടപ്പാത ഇവിടെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ ചെറായി പോയി കഴിഞ്ഞതിന് ശേഷമാണ് മുനമ്പത്തേക്ക് വന്നത്. ചെറായിൽ ഭയങ്കര തിരമാലയായിരുന്നു, പക്ഷേ ഇവിടെ തിരമാല തീരെ കുറവാണ്. അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു, ബനാന ബോട്ട്, അതൊക്കെ സെക്യൂരിറ്റീസും അതിനെ പറ്റിയ സെക്യൂരിറ്റീസും ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.